നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി മുന്നൊരു എപ്പിസോഡ് കാണിച്ചിരുന്നു മിസ്റ്റർ കാറിൽ നിന്ന്. അപ്പോൾ കുറച്ച് വണ്ടികൾ കൂടി അന്ന് കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കുറച്ച് ഈ കിടക്കുന്ന സെഡാൻ ടൈപ്പ് വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നത്. ബി എമ്മിൻ്റെ വണ്ടികളുണ്ട്, ജാഗ്വാറിൻ്റെ വണ്ടികളുണ്ട്, ഓഡിയുണ്ട്, മെഴ്സിഡീസ് ബെൻസ് ഉണ്ട്, അങ്ങനെയുള്ള വണ്ടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് എസ് യു സെഗ്മെൻറ്റ് നമ്മൾ കാണിക്കാൻ വിട്ടു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഏതായാലും ഈ വീഡിയോയ്ക്ക് അത് കാണിക്കാൻ പോവാണ്. മിസ്റ്റർ കാറിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അതെല്ലാം ലാസ്റ്റ് പറയാം. ആദ്യം നമുക്ക് വണ്ടിയിൽ കിടക്കാം. ഓടിയുടെ A6 എന്ന് പറയുന്ന വണ്ടിയാണ്. 5000 km ഓടിയ പെട്രോൾ വണ്ടിയാണ്. 2020 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 49.50 ആണ് ആസ്കിങ് റേറ്റ്. ടെക്നോ പാക്കാണ് വരുന്നത്. ഹരിയാന രജിസ്ട്രേഷനിൽ വരുന്ന ബ്ലാക്ക് ആണോ ഡാർക്ക് ബ്ലൂ ആണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, കാരണം നേരം കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ. ഇൻറ്റീർ ബാക്കൊക്കെ ഓ സൂപ്പർ ആട്ടോ. പഴയ A6 എന്നൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും A6 45 TFSI ആണ്. ഗുഡ്ഗാവ് രജിസ്ട്രേഷനാണ് വണ്ടി. വണ്ടി ഓൾറൗണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ വണ്ടിയുടെ ആ ഒരു ഫീൽ ഏതായാലും ഇപ്പോഴും ഉണ്ട്. 49.50 2020 മോഡൽ, 5000 km ഓടിയ ടെക്നോ പാക്കിൽ വരുന്ന A6 പെട്രോൾ വണ്ടി. നമുക്ക് അടുത്തത് ഇത്, അയ്യോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വെച്ചിട്ടില്ല. ഇത് ജി എൽ എന്നല്ലേ. ഏതായാലും വണ്ടി ഒന്ന് നോക്കിയേക്കാം. ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം. GLA 200 ആണ്. ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള വണ്ടിയാണ്. കേരളത്തിലെ ആളുകൾ കൂടുതലായിട്ടും ഈ ഒരു വണ്ടി എടുക്കാറുണ്ട്. കാരണം വലിപ്പം വെച്ച് നോക്കുന്ന സമയം 5 പേർക്ക് യാത്രയും ചെയ്യാം. ഒരു കോമ്പാക്റ്റ് ടൈപ്പ് ആണ് താനും. എന്നാലൊരു എസ് യു സെഗ്മെൻ്റ് ആണ് താനും. GLA 200 ഒന്ന് അവൈലബിൾ ആണ്. വൈറ്റ് കളറാണ്. കിഡ്ലം കളർ എം സ്പോർട്സ് ആണ് കേട്ടോ. 2020 മോഡൽ പെട്രോൾ വണ്ടിയാണ്. BMW 330i GT M Sports ആണ് വരുന്നത്. 15000 km മാത്രമേ ഓടിയിട്ടുള്ളൂ. 15000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എം സ്പോർട്ടാണ്. ഇതിൻ്റെ ഡോറൊക്കെ ഒരു പ്രത്യേക ചന്തം തന്നെ. ഈ ഗ്ലാസ് താഴ്ത്തി നല്ല രസമാണ്. ഒരു സ്പോർട്ടി ഫീലിംഗ് എന്തായാലും ഉണ്ടാവും. ഉള്ളിൽ ഫുൾ ബ്ലാക്ക് ആണ്. ക്യാമറയ്ക്ക് അകത്ത് ചിലപ്പോൾ ഒന്നും കണ്ടെന്ന് വരില്ല. എന്തായാലും ബോഡി വൈസൊക്കെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ GT ആണ്. ആ ഒരു കൂപ്പ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു സ്പോയിലർ വരുന്നുണ്ടോ? അതായത് ഇത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സ്പോയിലറാണ്. നല്ല രസമാണ് അത് വർക്ക് ചെയ്യുന്നത് കാണാൻ. അപ്പോൾ എന്തായാലും നല്ലൊരു ക്വാളിറ്റിയിലുള്ള കിഡ്ലൻ വണ്ടി, പെട്രോൾ വണ്ടിയാണ്. 43.750 ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. 43,75,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. ഞാൻ അതിൽ അടുപ്പിച്ചൊന്ന് കാണിച്ചേക്കാം. മലയാളം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതാ October 2023 വരെ ഇൻഷുറൻസ് വാലിഡ് ആണ്. 15,000 ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർ 2020 മോഡലാണ്. പെട്രോൾ 43.75 lakhs ആണ് ആസ്കിങ് റേറ്റ്. BMW 330i GT M Sports ആണ് ഈ കിടക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് മെഴ്സിഡീസ് ബെൻസിൻ്റെ C220 ന്യൂ ഷേപ്പ്. ഓ 2020 വണ്ടിയിട്ടാ. 2020 തോന്നുന്നു ഈ ഒരു കളർ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ ഇതിന് മുന്നേ 14-15 ഈ ഒരു കളർ കണ്ടിട്ടില്ല. ഇനി ഇറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ കാണാത്തതുമായിരിക്കാം. ഏതായാലും 2020 മോഡലുള്ള C20 ഡീസലാണ്. ആസാം രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. 15,000 ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. ഡീസലാണ്. 39.65 lakhs ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. 2020 വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ഒരു 16-നൊക്കെയുള്ള ആ ഒരു മോഡലിൽ ആ ഒരു ചേഞ്ചൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിന് മുന്നേ ഉള്ള ആ ഒരു ഷേപ്പിനെക്കാട്ട് നല്ല ഡിഫറൻ്റ് ഉണ്ടാവും. മറ്റ് ബോഡി തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ ഈ വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 39,65,000 രൂപ ആണ് ഇവിടെ ചോദിക്കുന്നത്. എത്രയാണോ നെഗോഷ്യബിൾ അത് ഉപയോഗിച്ചിട്ടുള്ള ബാലൻസ് പൈസ കൊടുത്താലേ നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് തരുള്ളൂ കേട്ടോ. സൺറൂഫൊക്കെ വരുന്നുണ്ട്. അടുത്തത് വീണ്ടും ഒരു GT M Sports തന്നെ. പക്ഷേ അത് ഡീസലാണ്. CG രജിസ്ട്രേഷൻ ഇത് എവിടെയാണെന്ന് എനിക്കറിയില്ല. CG രജിസ്ട്രേഷൻ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നേക്കണേ. GT M Sports 32,000 km ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ഡീസൽ. 2019 ആണ്. 57.70 577,000 രൂപയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇൻറ്റീരിയർ ഇത് ഫ്രെയിംലെസ് ഡോറ്. ഇത് ബ്ലാക്ക് അല്ല ഇൻറ്റീരിയർ, ബ്ലാക്ക് പ്ലസ് ആ ഒരു കോഫി ബ്രൗൺ ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അടയ്ക്കും, ഡോർ ഗ്ലാസ് പൊന്തും. ഓ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പോയിലർ. നമ്മൾ ആ ബ്ലൂ കളറിൽ കണ്ട ഇത് ആ സ്പോയിലർ കുറച്ച് പൊങ്ങി നിൽക്കുന്നതാണ് കണ്ട. ഇതിനുള്ള ഓപ്പറേഷനും കാര്യങ്ങൾ ഇത് വർക്ക് ചെയ്യുന്ന കാണാൻ നല്ല രസമാണ്. 630 ആട്ടോ വരുന്നത്. 630D. അപ്പോൾ എന്തായാലും ഈ വണ്ടി 2019 മോഡലാണ്. എം സ്പോർട്സ് ഡീസൽ. 57.70 ആണ് ആസ്കിങ് റേറ്റ് കേട്ടോ. 32,000 km മാത്രമാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇവിടെ രണ്ട് X-Drive ഉണ്ട്. അപ്പോൾ ഇതും കൂടെ നോക്കാം. X-5 ആണ്. MH വണ്ടി കേട്ടോ. X-Drive 30D 2022 മോഡൽ.
18,000 km ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ 87.65 ആണ്. ഇവിടെ ആസ്കിംഗ് റേറ്റ് 87.65 lakhs ആണ് ആസ്കിംഗ് റേറ്റ് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗം ക്ലീൻ ആണ്, ബ്ലാക്ക് റൂഫ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ടയർ വാങ്ങലൊക്കെ അത്യാവശ്യമുണ്ട്. യെസ്, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഓഫാക്കാൻ പോയാൽ സമയമെടുക്കും, വെളിച്ചവും കഴിയാറായി. അപ്പോൾ അതുകൊണ്ട് വേഗം ഇവിടെ പോട്ടെ, അല്ലെങ്കിൽ കോപ്പി റേറ്റിന് പ്രശ്നം കിട്ടും. അപ്പോൾ 87.65, 2022 മോഡൽ, 18,000 ഓടി, എക്സ് ഡ്രൈവ്, എക്സ് ഫൈവ്. അടുത്തത് നമുക്ക് എക്സ് വൺ കിട്ടും. എക്സ് വൺ കിട്ടില്ല മോഡലാണുള്ളത്, ഇത് പുതിയ വണ്ടിയാണല്ലോ. യെസ്, 2023 എം സ്പോർട്സ് ആട്ടോ. എക്സ് വൺ എം സ്പോർട്സാണ് വരുന്നത്. അതാണ് ആ ഒരു ബാക്കിലെ ഡിസൈനൊക്കെ വ്യത്യാസം. ഓ, ഫ്രണ്ട് ബമ്പറൊക്കെ കിട്ടില്ല. യു പി രജിസ്ട്രേഷൻ വണ്ടിയാണ്. 55,75,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. ജസ്റ്റ് 6,000 km മാത്രമാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പാണ്. 6,000 km ഓടിയ ടയറാണ് വണ്ടിയിലുള്ളത്. ഇത് വണ്ടി ലോക്കഡ് കണ്ടീഷനാണ്, സോറി, അതുകൊണ്ട് ഇൻറ്റീരിയർ കാണാൻ പറ്റില്ല. എം സ്പോർട്സ് ഇത് എൻറ്റയർലി ഡിഫറൻസ് ആട്ടോ പഴയ ആ ഒരു മോഡലിനേക്കാളും. നല്ല കിട്ടില്ല ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ ബമ്പറൊക്കെ ആണെങ്കിലും പ്രത്യേക സ്റ്റൈലാണ്. സ്പോയിലർ വ്യത്യാസമുണ്ട്. ഇങ്ങനെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഒരു സ്പോർട്ടി ഫീൽ തന്നെയാണ് ഈ സാധനം. ഇൻറ്റീരിയറിൽ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു കപ്പൊക്കെ വെക്കുന്ന ആ ഒരു ട്രാക്കൊക്കെ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് 55.75 ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. 2023 മോഡൽ, മാർച്ച് 26 വരെ ഇൻഷുറൻസ് വാലിഡ് ആയിട്ടുള്ള, സിംഗിൾ ഓണർഷിപ്പിലുള്ള, 6,000 km മാത്രം ഓടിയിട്ടുള്ള എം സ്പോർട്സ് ആണ് ഈ കിടക്കുന്ന വണ്ടി. GLC 220D. ഇത് കുറേ ആൾ ചോദിക്കലുണ്ട് ഇപ്പം, പക്ഷേ ഇത് 2023 ആണ്. ഇത് നമുക്ക് നടക്കും തോന്നുന്നില്ല. 4,000 km ഓടിയിട്ടുള്ളൂ. 71,75,000 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ ഓണറാണ്. ഏതായാലും വീഡിയോ കാണുന്നവരൊക്കെ കുറേ ആളുകൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്ന് കാണുന്നവരുണ്ടാവും. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ. ഇതിപ്പം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ രസമാണ്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. 71,75,000 രൂപ 2023 മോഡൽ GLC 220D ജാർഖണ്ഡ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ ഒരു സൈഡിലും എന്താ ബോഡി വൈസൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. വണ്ടി ലോക്കഡാണെന്ന് തോന്നുന്നു, അല്ല അൺലോക്കാണ്. ഇൻറ്റീരിയറൊക്കെ പുതിയതുപോലെ തന്നെയുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. GLC 220D ഫോർമാറ്റിക്. ഈ ഫോർമാറ്റിക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഓൾ വീൽ ഡ്രൈവ് ആണ് വരുന്നത്. നല്ല കിടിലൻ അലോയ്സ്, കിടിലൻ ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആകെ 4,000 km മാത്രമേ ഓടിയിട്ടുള്ളൂ. 2023 വണ്ടി തന്നെയാണ്. എന്തിനാണോ അവരൊക്കെ വണ്ടി വാങ്ങി വെക്കുന്നത്. അടുത്തത് ഓഡിയുടെ ഒരു ഒഡീഷ നമ്പർ പ്ലേറ്റുള്ളൊരു വണ്ടി. ഏതാ മോഡൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നുമില്ല. Q7 ആണോ Q8 ആണോ എന്നറിയില്ല. ഏതായാലും ഡീറ്റെയിൽ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും വണ്ടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പുറകിൽ പോയി നോക്കാം. Q7 45 TDI ഡീസൽ വണ്ടി കേട്ടോ. ഓഡിയുടെ എന്താ ഇതിവിടെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ കാര്യങ്ങളൊന്നുമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു നമ്പറിൽ വിളിച്ച് വെച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഒരു റെയർ കളറാട്ടോ ഇത്. ഞാനിതുവരെ ഈ ഒരു Q7 ഈ ഒരു കളറ് പുതിയ മോഡൽ കണ്ടിട്ടില്ല. ഏതായാലും ഡീസൽ വണ്ടിയാണ്. അടുത്തത് നമുക്കൊരു GLE 300 വരുന്നുണ്ട്. 2023 വണ്ടി തന്നെയാണ്. ഇതും പുതിയ വണ്ടി തന്നെ. 6,000 km ഓടിയിട്ടുള്ളൂ. 95,00,000 രൂപയാണ് ഇവിടെ ചോദിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. CH രജിസ്ട്രേഷൻ വണ്ടിയാണ്. ചണ്ഡീഗഡ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ 6,000 km ഓടിയ ടയർ തന്നെയാണോ? ആ, അത് തന്നെയാണ്. അത്യാവശ്യം കട്ടയുണ്ട്. എന്തായാലും നോർമലി ഒരു 20,000 km ഒക്കെ ഇതിന് ടയേഴ്സ് കിട്ടും. വാ, അടിപൊളി റൂഫ്, സോറി, ഡാഷ്ബോർഡ് ആണല്ലോ. വലിയ ഡിസ്പ്ലേ. വണ്ടീൻ്റെ ഉൾഭാഗം കണ്ട എന്താ ഫീല്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതും ഫോർമാറ്റിക് ആണ്. GLE 300D ആണ് വരുന്നത്. 5-സീറ്റർ ആണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 95,00,000 രൂപയാണ് ചോദിക്കുന്നത്. 2023 മോഡൽ GLE 300D. അടുത്തത് ജാഗ്വറിൻ്റെ എസ് യു സെഗ്മെൻ്റായ FPS വന്നിരിക്കുകയാണ്. FPS 2018 മോഡലാണ്. ഡീസൽ വണ്ടി. 13.75 ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. ജൂലൈ 2024 വരെ ഇൻഷുറൻസ് വാലിഡിയാണ്. 56,000 ആണ് ആകെ ഓടിയിട്ടുള്ളത്. നല്ല ഹെവി ടയറാണ്. ജാഗ്വറിൻ്റെ ഈ ഒരു എസ് യു സെഗ്മെൻ്റ് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെ നാട്ടിലത്തേക്കാളും കൂടുതൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ കുറവാണ്.
ജാഗ്വാർ ഇൻറ്റീരിയർ നോക്കാം. കാരണം ഒരു വെറൈറ്റി ആണല്ലോ. യെസ്, ഡോറ് തുറക്കുമ്പോൾ തന്നെ എല്ലാം ഈ ഒരു എംബ്ലം വരും എല്ലാം വേണ്ടിയിട്ട്. ജാഗ്വാർ ആണെങ്കിലും മെർസിഡീസ് ബെൻസ് ആണെങ്കിലും അത് കാണാൻ ഒരു പ്രത്യേക ഒരു രസമാണ് എന്താണെങ്കിലും. അപ്പോൾ എന്തായാലും ഈ വണ്ടി 2018 വണ്ടി, ജാഗ്വാർ എഫ് പേസ്, ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയാണ്, ഡീസലാണ്, 38.75 ആണ് ആസ്കിങ് റേറ്റ്. പക്ഷേ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട് വണ്ടി, 56,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അടുത്ത വാഹനം GLE 250D ആണ്. നമ്മൾ നേരത്തെ കണ്ട 300 ആണ്, ഇത് 250D ആണ്. മെർസിഡീസ് ബെൻസ് 250D 2016 75,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡീസൽ വണ്ടിയാണിത്. വൈറ്റ് കളറാണ്. 30.90 ആണ് ഇവിടെ ആസ്കിങ് റേറ്റ് വരുന്നത്. 5-സീറ്റർ വണ്ടിയാണ്. എത്ര ലക്ഷം മുടക്കിയാലും 5 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, റൂഫൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. ബോഡിയും അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷനാണ്, ഫോർമാറ്റിക് തന്നെയാണ് വരുന്നത്. ഈ സൈഡിലും ബോഡിയുടെ മുകളിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. യെസ്, 78,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആ എംബ്ലോ കാര്യങ്ങളൊന്നും ഓണായി വരുന്നില്ലല്ലോ. ഞാൻ ആ ഡോറ് തുറന്നപ്പം വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡോറ് തുറന്നു നോക്കി. പക്ഷേ ഇത് തുറന്നപ്പോഴും വന്നിട്ടില്ല. ഇവിടെ ഒരു ലൈറ്റ് കത്തി, അവിടെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വന്നു, പക്ഷേ മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ വന്നിട്ടില്ല. ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവില്ലായിരിക്കും. ആരെയും ഒരു ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ. അറിയാവുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. 30.90 GLE 250D 2016 75,000 കിലോമീറ്റർ റണ്ണിങ് സിംഗിൾ ഓണർഷിപ്പ് UK രജിസ്ട്രേഷൻ വണ്ടി. മെർസിഡീസ് ബെൻസിൻ്റെ ഒരു CLA 200 ഇവിടെ അവൈലബിളാണ്. പെട്രോൾ വണ്ടി കേട്ടോ, 2017 വണ്ടിയാണ്. 17 CLA 200 ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷനാണ്. 40,000 ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറാണ്. 24.75 ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. വൈറ്റ് CLA പെട്രോള്. യെസ്, വണ്ടി ഒന്ന് നോക്കാനൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. CLAക്കും ഫ്രെയിംലെസ് ഡോറാണ് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം ഒരു ക്ലീൻ തന്നെയാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ 24.75 ഒരു 23 നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഇവിടെ ഒരു C200 ഉണ്ട്. മോഡൽ കൂടിയ പുതിയ ഷേപ്പിലുള്ള C200 ആണ്. 2018 മോഡൽ കേട്ടോ. ഹരിയാന രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. പക്ഷേ ഇതും പെട്രോൾ വണ്ടിയാണ്. മെർസിഡീസ് ബെൻസ് C200 ഹരിയാന രജിസ്ട്രേഷൻ 2018 37,000 ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. 35.65 ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. ബോഡി വേസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇൻറ്റീരിയറ് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, ഈ ഒരു സൈഡിലാണെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. 35.65 പെട്രോൾ C200 2018 മോഡലിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമുക്ക് അടുത്തായിട്ട് 2019 ടെക്നോ പാക്കിലുള്ള ഓടി A4 ആണ് ഈ കിടക്കുന്നത്. 31,75,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതും പെട്രോൾ വണ്ടി കേട്ടോ, സിംഗിൾ ഓണറാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടി അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ കാണിക്കുന്നില്ല. S ലൈൻ ആട്ടോ വരുന്നത്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ ഒരു സൈഡിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അടുത്തായിട്ട് നമുക്ക് ജാഗ്വാറിൻ്റെ XF വരുന്നുണ്ട്. XF പ്രസ്റ്റീജ് 2020 മോഡലാണ്. പെട്രോളാണ്. ഇതും 46.25 ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. 13,000 ആണ് ഓടിയിട്ടുള്ളത്. ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതും പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്തായാലും കാണിക്കുന്നില്ല. ഇൻറ്റീരിയർ കൂടെ നോക്കാം. യെസ്, അപ്പം 46.25 ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വണ്ടികൾ. നമ്മൾ കുറച്ച് വണ്ടികളൊക്കെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു റോയൽ കിടക്കുന്ന SUV സെഗ്മെൻറ്റൊക്കെ. അപ്പോൾ ഏതായാലും മിസ്റ്റർ കാർ നരേനയിലാണ് ഈ ഒരു ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത്. ഡൽഹി നരേന, ആ ഒരു ഫ്ലൈഓവർ വരുന്നതിന് തൊട്ട് താഴത്തിനുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ സമയം ഫോൺ നമ്പർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഏതായാലും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ യൂസ്റ്റുകാരൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള വണ്ടികൾ മാത്രമാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുള്ളത്. കുറേ ആളുകൾ ഇന്ന വണ്ടി കിട്ടുമോ, ചെറിയ വണ്ടി കിട്ടുമോ നമുക്ക് ചോദിക്കാറുണ്ട്. ചെറിയ വണ്ടിയൊന്നും ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന ഉള്ളത് പറയാമല്ലോ, വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 10 ലാക്ക് റേഞ്ചിലൊക്കെ ഉള്ള ബഡ്ജറ്റുള്ള വണ്ടികൾ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പ്രത്യേകിച്ച് ടൊയോട്ട വണ്ടികൾ, ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ. ഇന്നോവയ്ക്ക് തന്നെ ഇപ്പോൾ അത്യാവശ്യം വിലയായിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ ഫോർച്യൂണറാണ് ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് പിടിച്ചേക്കാൻ പറ്റുന്ന വണ്ടികളായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലക്ഷറി സെഗ്മെൻറ്റിലെ വണ്ടികൾ, ലക്ഷറി വണ്ടികൾ ഒട്ടുമിക്ക വണ്ടികളും പ്രോഫിറ്റബിൾ തന്നെയാണ്. ഡീസൽ വണ്ടി കേട്ടോ, പെട്രോൾ വണ്ടിക്ക് ഇവിടെ അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറന്നു വരരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു, ബൈ.